ഹല്ലേലൂയാ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇതുവരെ നാം കണ്ടത് യേശു എന്ന നാമത്തിൻ്റെ അതിശയകരമായ മൂന്ന് ശക്തിയെക്കുറിച്ചാണ്. ഒന്ന്, അത് രോഗത്തിൻ്റെ മേൽ അധികാരമുള്ള നാമമാണ്. രണ്ട്, അത് പിശാചുക്കൾ ഞെട്ടിവിറയ്ക്കുന്ന നാമമാണ്. മൂന്ന്, ജഡപ്രകാരമുള്ള മക്കളെ ദൈവ പൈതലാക്കുന്ന നാമമാണ് യേശുവിൻ്റെ നാമം. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. ഇനി നമ്മൾ കാണുന്നത് യേശു നാമത്തിൻ്റെ നാലാമത്തെ ശക്തിയാണ്. യേശു നാമം സ്വർഗം തുറക്കുന്ന നാമമാണ്. നമ്മുടെ എന്ത് പ്രാർത്ഥനകളാണെങ്കിലും അത് യേശു നാമത്തിൽ അർപ്പിക്കുകയാണെങ്കിൽ നേരിട്ട് പിതാവിൻ്റെ സന്നിധിയിലേക്ക് നമുക്ക് പ്രവേശനം ലഭിക്കുന്നുണ്ട്. ഈ ലോകത്തിൻ്റെ മക്കളായ നമ്മളെ, ജഡപ്രകാരമുള്ള മക്കളായ നമുക്ക് പിതാവിൻ്റെ സന്നിധിയിൽ നേരിട്ട് പ്രവേശനം തരുന്ന നാമമാണ് യേശു എന്ന നാമം. ഇതിനെക്കുറിച്ച് യേശു തന്നെ നേരിട്ട് പഠിപ്പിച്ചിരിക്കുന്ന ഭാഗമാണ് യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായം, അതിൽ 14-ാമത്തെ തിരുലിഖിതം. അവിടെ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്: നിങ്ങൾ എൻ്റെ നാമത്തിൽ എന്നോട് എന്തെങ്കിലും ചോദിച്ചാൽ ഞാൻ അത് ചെയ്തു തരും. അപ്പോൾ യേശുവിനോട് പ്രാർത്ഥിക്കുമ്പോൾ പോലും യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കണമെന്ന് ദൈവപുത്രനായ യേശു നമ്മളെ പഠിപ്പിച്ചിരിക്കുകയാണ്. യോഹന്നാൻ 14:13 വചനം പഠിപ്പിക്കുകയാണ്: നിങ്ങൾ എൻ്റെ നാമത്തിൽ പിതാവിനോട് ചോദിക്കുന്നത് എന്തും പിതാവ് പുത്രനിൽ മഹത്വപ്പെടാൻ വേണ്ടി ഞാൻ പ്രവർത്തിക്കും. ഹല്ലേലൂയ. വീണ്ടും യോഹന്നാൻ്റെ സുവിശേഷം 15-ാം അധ്യായം, അതിൽ 16-ാം തിരുലിഖിതം വചനം പഠിപ്പിക്കുകയാണ്: നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത്. നിങ്ങൾ പോയി ഫലം പുറപ്പെടുവിക്കുന്നതിനും നിങ്ങളുടെ ഫലം നിലനിൽക്കുന്നതിനും വേണ്ടി ഞാൻ നിങ്ങളെ നിയോഗിച്ചിരിക്കുന്നു. തന്മൂലം നിങ്ങൾ എൻ്റെ നാമത്തിൽ പിതാവിനോട് ചോദിക്കുന്നതെന്തും അവിടുന്ന് നിങ്ങൾക്ക് നൽകും. എൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ ചോദിക്കുന്നത് എന്തും പിതാവ് തരും എന്ന് യോഹന്നാൻ 15:16 ദൈവമക്കളെ യേശു പഠിപ്പിക്കുകയാണ്. വീണ്ടും യോഹന്നാൻ്റെ സുവിശേഷം 16-ാം അധ്യായം 23-ാം വാക്യം വചനം പഠിപ്പിക്കുന്നു: സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ എൻ്റെ നാമത്തിൽ പിതാവിനോട് ചോദിക്കുന്നതെന്തും അവിടുന്ന് നിങ്ങൾക്ക് നൽകും. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നാം മറ്റനേകം വ്യക്തികളുടെ പിന്നാലെ പോകുന്നതിനേക്കാൾ, നാം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നതിനേക്കാൾ, നാം യേശു ക്രിസ്തുവിനെ ആരാധിച്ച് യേശു ക്രിസ്തുവിൻ്റെ നാമം ഹൃദയത്തിൽ സ്വീകരിച്ച് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പിതാവിൻ്റെ സന്നിധിയിൽ നേരിട്ട് അർപ്പിക്കുന്നൊരു പ്രാർത്ഥനയ്ക്ക് വിലയുണ്ട്. നാം മറ്റനേകം വ്യക്തികളുടെ പിന്നാലെ പോകേണ്ട കാര്യമില്ല. നാം നേരിട്ട് പിതാവിൻ്റെ സന്നിധിയിൽ യേശുവിൻ്റെ നാമത്തിൽ കടന്നു ചെല്ലണമെന്നാണ് എന്നെയും നിങ്ങളെയും കുറിച്ചുള്ള സ്വർഗസ്ഥനായ പിതാവിൻ്റെ വലിയ ആഗ്രഹം. പ്രൈസ് ദ ലോർഡ്. അതിനുവേണ്ടിയാണ് യേശുവിൻ്റെ നാമം ഏൽപ്പിച്ചു തന്നത്. എന്നിട്ട് ഈ നാമം ഏൽപ്പിച്ചു തന്നിട്ട് ഈശോ ഈ ലോകം വിട്ട് സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്യുന്ന സമയത്ത് അവസാനമായി സ്ത്രീകന്മാരോട് പറഞ്ഞത് എന്താണ്? മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായം 20-ാം വാക്യത്തിൽ അവിടുന്ന് ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്: ഞാൻ നിങ്ങളോട് കൽപ്പിച്ചവയെല്ലാം അനുസരിക്കാൻ അവരെ പഠിപ്പിക്കുവീൻ. ഈശോ സ്ത്രീകന്മാരോട് കൽപ്പിച്ചവയെല്ലാം അനുസരിക്കാൻ ലോകത്തിലുള്ള ദൈവമക്കളെ പഠിപ്പിക്കണമെന്ന് ഈശോ അവരോട് നിർദ്ദേശിച്ചു. ഈശോ സ്ത്രീകന്മാരോട് കൽപ്പിച്ചിട്ടുള്ള കാര്യങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് യേശു നാമത്തെക്കുറിച്ചുള്ള വെളിപ്പെടുത്തലുകൾ. ഇത് ഞാനും നിങ്ങൾ പരിശീലിക്കണം. വെറുതെ പ്രാർത്ഥിച്ചാൽ പോരാ, യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കണം. തിമോത്തിയോസിന് എഴുതിയ 1-ാം ലേഖനത്തിൽ 4-ാം അധ്യായത്തിൽ 8-ാമത്തെ വാക്യം വചനം പഠിപ്പിക്കുന്നു: ശാരീരികമായ പരിശീലനം കൊണ്ട് കുറച്ച് പ്രയോജനമുണ്ട്, എന്നാൽ ആത്മീയത എല്ലാ വിധത്തിലും വിലയുള്ളതാണ്. എന്തെന്നാൽ അത് ഈ ജീവിതത്തെയും വരാനിരിക്കുന്ന ജീവിതത്തെയും സംബന്ധിക്കുന്ന വാഗ്ദത്തങ്ങൾ ഉൾക്കൊള്ളുന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ,
ഒരു സ്പോർട്സ്മാൻ ആണെന്നിരിക്കട്ടെ, ഒരു ഒളിമ്പിക്സിന് വേണ്ടി ഓടുന്ന ഒരു വ്യക്തിയാണെന്നിരിക്കട്ടെ, അദ്ദേഹം ദിവസവും രാവിലെ എഴുന്നേറ്റ് വ്യായാമം ചെയ്ത് ഓടി ചാടി തൻ്റെ ശരീരത്തെ ആ ഒളിമ്പിക്സ് മത്സരത്തിന് വേണ്ടി ഫിറ്റാക്കിയെടുക്കുന്നു. ഇതുപോലെ ദൈവദാസൻ പഠിപ്പിക്കുകയാണ്, ശാരീരികമായ പരിശീലനം കൊണ്ട് കുറച്ച് പ്രയോജനമുണ്ട്. ഷുഗറിൽ നിന്നും പ്രഷറിൽ നിന്നും കൊളസ്ട്രോളിൽ നിന്നെല്ലാം ശരീരത്തിന് വിടുതൽ കൊടുക്കും. എന്നാൽ ഇതെല്ലാം പറഞ്ഞിട്ട് സ്ലീഹ പഠിപ്പിക്കുകയാണ്, എന്നാൽ ആത്മീയ പരിശീലനം ഇതിനേക്കാളെല്ലാം വളരെ പ്രധാനപ്പെട്ടതാണ്. പ്രൈസ് ദ ലോർഡ്. ആത്മീയമായ പരിശീലനം എനിക്ക് നിങ്ങൾക്ക് വേണം. ദൈവരാജ്യത്തെ ലക്ഷ്യം വെച്ച് ഞാനും നിങ്ങളും ജീവിക്കുന്നുണ്ടെങ്കിൽ യേശുവിൻ്റെ വചനങ്ങളെ ഞാനും നിങ്ങൾ മാനിക്കണം, പരിശീലനം നേടണം. ഓരോ പ്രാർത്ഥന പ്രാർത്ഥിക്കുമ്പോഴും യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കാൻ ഞാനും നിങ്ങളും പരിശീലിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു പരിശീലനം എനിക്ക് നിങ്ങൾക്ക് ആവശ്യമാണ്. നമ്മുടെ കുടുംബങ്ങളിൽ മക്കൾക്ക് ഈ പരിശീലനം നമ്മൾ കൊടുക്കണം. നമ്മുടെ ഇടവകയിൽ നമ്മൾ പരിശീലനം കൊടുക്കണം, പറയണം, പഠിപ്പിക്കണം, പരിശീലിപ്പിക്കണം. ഇത് ഈശോ കൽപ്പിച്ചിരിക്കുകയാണ്. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചവെല്ലാം അനുസരിക്കാൻ അവരെ പഠിപ്പിക്കുവീൻ. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. അതുകൊണ്ട് യേശു നാമത്തെക്കുറിച്ച് യേശു പറഞ്ഞിട്ടുള്ള ഈ കാര്യങ്ങൾ പഠിപ്പിക്കാനും പരിശീലിപ്പിക്കാനും എനിക്കും നിങ്ങൾക്കും സകല ക്രിസ്ത്യാനികൾക്കും കടപ്പാടും കടമയുണ്ട്. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. യേശു നാമത്തിൻ്റെ നാലാമത്തെ പ്രത്യേകതയാണ്, അത് സ്വർഗം തുറക്കുന്ന നാമമാണ്. സ്വർഗം തുറക്കുന്ന പാസ്വേഡാണ് യേശു എന്ന നാമം. പ്രൈസ് ദ ലോർഡ്. നിങ്ങൾ ഇന്ന് വരെ പ്രാർത്ഥിച്ച പല പ്രാർത്ഥനകൾക്ക് ഉത്തരം കിട്ടുന്നില്ലെങ്കിൽ ഇന്ന് നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്ക്. യേശുവിൻ്റെ നാമത്തിൽ പിതാവിൻ്റെ സന്നിധിയിലേക്ക് ചെല്ലുക, പിതാവിനോട് പറയുക, പിതാവേ അവിടുന്ന് ഞങ്ങൾക്ക് നൽകിയ ഞങ്ങളുടെ രക്ഷകനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇന്ന കാര്യത്തിൽ അവിടുന്ന് ഇടപെടണം. പ്രാർത്ഥിക്കുക, ദൈവത്തിൻ്റെ അത്ഭുതകരമായ ഇടപെടൽ നിങ്ങൾ കണ്ടിരിക്കും. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. ഈ നാമത്തിൻ്റെ, യേശു നാമത്തിൻ്റെ അടുത്ത അഭിഷേകം, അഞ്ചാമത്തെ അഭിഷേകം അല്ലെങ്കിൽ അഞ്ചാമത്തെ ശക്തി, അഞ്ചാമത്തെ അധികാരമാണ് ഈ നാമം. പാപമോചനം നൽകുന്ന നാമമാണ്. പ്രൈസ് ദ ലോർഡ്. അപ്പോസ്തല പ്രവർത്തനത്തിൽ 10-ാം അധ്യായം അതിൽ 43-ാമത്തെ തിരുലിഖിതം, അവനിൽ വിശ്വസിക്കുന്ന എല്ലാവരും അവൻ്റെ നാമം വഴി പാപമോചനം നേടുമെന്ന് പ്രവാചകന്മാർ അവനെക്കുറിച്ച് സാക്ഷ്യപ്പെടുത്തുന്നു. ഹല്ലേലൂയ. ഇത് സകല മനുഷ്യരെയും അവരുടെ പാപത്തിൻ്റെ കെട്ടുകൾ അഴിച്ച് ദൈവത്തിൻ്റെ വിശുദ്ധി കൊണ്ട് നിറയ്ക്കുന്ന നാമമാണ് യേശു എന്ന നാമം. 1 യോഹന്നാൻ 2-ാം അധ്യായം അതിൽ 12-ാം വാക്യം, യോഹന്നാൻ്റെ 1-ാം ലേഖനത്തിൽ 2-ാം അധ്യായത്തിലെ 12-ാമത്തെ തിരുലിഖിതം, കുഞ്ഞുമക്കളെ ഞാൻ നിങ്ങൾക്ക് എഴുതുന്നു, അവൻ്റെ നാമത്തെ പ്രതി നിങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. ഹല്ലേലൂയ. ഒരു വലിയ ഹിമാലയ പർവ്വതം പോലെ എനിക്ക് നിങ്ങൾക്ക് പാപമുണ്ടെങ്കിലും ശരി, കുരിശിൽ മരിച്ചവനായ യേശു ക്രിസ്തുവിൻ്റെ ആ പാപമോചന നാമത്തിൽ എനിക്കും നിങ്ങൾക്കും വലിയ പാപക്ഷമയുണ്ട്. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. വീണ്ടും അപ്പോസ്തല പ്രവർത്തനത്തിൽ 22-ാം അധ്യായം 16-ാം വാക്യം, അപ്പോസ്തല പ്രവർത്തനം 22:16, അവൻ്റെ നാമം വിളിച്ചപേക്ഷിച്ചുകൊണ്ട് നിന്റെ പാപങ്ങൾ കഴുകിക്കളയുക. അപ്പോസ്തലന്മാർ ദൈവമക്കൾക്ക് ഒരു ഉറപ്പ് കൊടുക്കുകയാണ്, മനുഷ്യൻ്റെ പാപങ്ങൾ കഴുകിക്കളയാൻ പറ്റും. ഞാനും നിങ്ങളും ജീവിതകാലത്ത് കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് കേട്ട്, യേശുവിനെ കുരിശ് മരണത്തെ കുറിച്ച് അറിഞ്ഞ്, ഈ പാപമോചന നാമത്തെക്കുറിച്ച് അറിഞ്ഞ്, ഈ നാമത്തിൽ പാപമോചനം പ്രഖ്യാപിക്കപ്പെട്ടിട്ടുണ്ട് എന്ന വചനസത്യം കേട്ട് അത് വിശ്വസിച്ച് യേശുവേ അങ്ങ് കുരിശിൽ മരിച്ചത് എൻ്റെയും പാപങ്ങൾക്ക് വേണ്ടി കൂടിയുള്ള പാപപരിഹാരമായിട്ടായിരുന്നുവെന്ന് ഏറ്റുപറഞ്ഞ് യേശുവിനെ രക്ഷിതാവും കർത്താവുമായി ആരാധിച്ച് പിതാവിൻ്റെ സന്നിധിയിൽ യേശുവിൻ്റെ നാമത്തിൽ പാപക്ഷമ ചോദിച്ചാൽ ആ പാപങ്ങൾ ഏറ്റുപറയുന്ന ഓരോ പാപങ്ങളും യേശുവിൻ്റെ നാമത്തിൻ്റെ യോഗ്യതയാൽ കഴുകിക്കളഞ്ഞ് ഒരു കഴുകൽ സംഭവിക്കുമെന്ന് ഇതാ വിശുദ്ധ ലിഖിതം പഠിപ്പിക്കുകയാണ്. ഞാനും നിങ്ങളിഞ്ഞ് കുറ്റബോധം ഇരിക്കേണ്ട ആവശ്യമില്ല. ഞാനും നിങ്ങളിഞ്ഞ് പാപം ഇനി നിന്ന് രക്ഷപ്പെടാൻ പറ്റില്ലല്ലോ, തഴക്കദോഷത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റില്ലല്ലോ എന്നോർത്ത് വിഷമിക്കേണ്ട ആവശ്യമില്ല. എനിക്കും നിങ്ങൾക്കും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ കഴുകപ്പെടാൻ ഒരു വഴി ഇതാ ദൈവം യേശു ക്രിസ്തുവിലൂടെ തുറന്നു തന്നിരിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അട്ടപ്പാടി സെഹിയോൺ ധ്യാനകേന്ദ്രത്തിലെ ഒരു ആദ്യ വെള്ളിയാഴ്ച ദിവസം ഉണ്ടായ ഒരു സംഭവം നിങ്ങളോട് തുറന്നു പറയാൻ ആഗ്രഹിക്കുകയാണ്. ഒരു ദിവസം വിദൂരദേശത്ത് തെക്കൻ തിരുവിതാംകൂറിൽ നിന്ന് 25 വർഷത്തിലധികമായി മദ്യപാനത്തിൻ്റെ കഠിന ബന്ധനത്തിൽ
തകർന്നു കിടന്നിരുന്ന ഒരു മനുഷ്യനെ ആളുകൾ ഈ ആദ്യ വെള്ളിയാഴ്ചത്തെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നു. അദ്ദേഹം വന്നപ്പോഴും കുടിച്ചിട്ടാണ് വന്നത്. മൂക്കറ്റം കുടിച്ച് വന്നത് കൊണ്ട് അതിൻ്റെ ആ പൂസ് മാറാതെ ഈ വചന ഹോളിൽ ധ്യാനം നടക്കുമ്പോൾ അദ്ദേഹം എവിടെയോ കിടന്നു. അവസാനം ആദ്യ വെള്ളിയാഴ്ച 3:30 ധ്യാനം തീരാറായപ്പോൾ സമാപന ആരാധനയുടെ ഏതാണ്ട് പകുതി ഭാഗം കഴിഞ്ഞു. അപ്പോൾ അദ്ദേഹം ആ പന്തലിൻ്റെ 10,000-ക്കണക്കിന് ആളുകൾ തടിച്ചുകൂടിയിരിക്കുന്ന ആ പന്തലിൻ്റെ പുറകു ഭാഗത്ത് നിന്ന് അൾത്താരയിലേക്ക് നോക്കി യേശുവേ എന്ന് നോന്ന് വിളിച്ച് കരഞ്ഞു. ക്ഷണനേരം കൊണ്ട് ആ നാമം ഉച്ചരിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ മേൽ ദൈവിക ശക്തി പ്രവഹിച്ചു. അദ്ദേഹം രണ്ട് കണ്ണുകളിൽ നിന്നും കുടുകുടാ കണ്ണുനീർ ഒഴുകി. കണ്ണുനീർ വാർത്ത് ആ കൺവെൻഷൻ പന്തലിൻ്റെ പുറകിലിരുന്ന് അദ്ദേഹം വാവിട്ട് കരഞ്ഞ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അത്ഭുതകരമായ ഒരു വ്യത്യാസം ഉണ്ടായി. അദ്ദേഹം സാക്ഷ്യപ്പെടുത്തുകയാണ്, അതിനുശേഷം പിന്നീട് ഇന്ന് വരെ, വർഷങ്ങൾ കഴിഞ്ഞു, ഇന്ന് വരെ അദ്ദേഹത്തിന് മദ്യപിക്കാൻ സാധിച്ചിട്ടില്ല, മദ്യപിക്കാൻ ആഗ്രഹം തോന്നുന്നില്ല. ഈസ്റ്റർ കഴിഞ്ഞു, ക്രിസ്മസ് കഴിഞ്ഞു, വീട് വെഞ്ചരിപ്പ് കഴിഞ്ഞു, മാതൃകുർബാനകൾ വലത് കഴിഞ്ഞു, പക്ഷേ ഇന്ന് വരെ എത്ര മദ്യപാനികളുടെ സംഘത്തിന് നടുവിൽ ചെന്നുപെട്ടാലും അദ്ദേഹത്തിന് മദ്യപിക്കാൻ പറ്റാത്തവണ്ണം അദ്ദേഹത്തിൻ്റെ സ്വഭാവം വ്യത്യാസപ്പെട്ടു. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതാണ് അപ്പോസ്തല പ്രവർത്തനം 22:16. അവൻ്റെ നാമം വിളിച്ചപേക്ഷിച്ചുകൊണ്ട് നിങ്ങളുടെ പാപങ്ങൾ കഴുകിക്കളയുക, ഒരു പുതിയ മനുഷ്യനാക്കി മാറ്റുന്ന നാമമാണ് യേശുവിൻ്റെ നാമം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. യേശുനാമത്തിൻ്റെ 6-ാമത്തെ ശക്തിയാണ്, യേശുനാമത്തിൻ്റെ 6-ാമത്തെ അഭിഷേകമാണ്, യേശുനാമം രക്ഷയ്ക്കുള്ള ഏക നാമമാണ്. അപ്പോസ്തല പ്രവർത്തനം 4:12, അതിൽ 12-ാം വാക്യം, മറ്റാരിലും രക്ഷയില്ല, ആകാശത്തിന് കീഴെ മനുഷ്യരുടെ ഇടയിൽ നമുക്ക് രക്ഷയ്ക്ക് വേണ്ടി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതാണ് പരിശുദ്ധാത്മാവ് നിറഞ്ഞ സ്ത്രീകന്മാർ പഠിപ്പിക്കുന്നത്. ഞാൻ നിങ്ങളും അവരെയും മറിയും പ്രീതിപ്പെടുത്താൻ വേണ്ടി അതും ഇതും ചിന്തിച്ചിട്ട് പ്രയോജനമില്ല. എൻ്റെ ലോകപ്രകാരമുള്ള ബുദ്ധിയെ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ എൻ്റെ ഞാൻ ഇതുവരെ മുറുകെ പിടിച്ചിരിക്കുന്ന ചില ആശയങ്ങൾ സ്ഥാപിക്കാൻ വേണ്ടി നാം ഈ കാര്യത്തിൽ അതും ഇതും ചിന്തിച്ചതുകൊണ്ട് പ്രയോജനമില്ല. ദൈവത്തിൻ്റെ വചനത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് ഈ ലോകത്തിലെ സകല ജാതി മതസ്ഥരോടും പ്രഖ്യാപിക്കുകയാണ്, ആകാശത്തിന് കീഴേ മനുഷ്യരുടെ ഇടയിൽ രക്ഷയ്ക്ക് വേണ്ടി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല. അപ്പോസ്തല പ്രവർത്തനം 4:12, അതിൽ 12-ാം വാക്യം, രക്ഷയുടെ നാമമാണ് യേശുവിൻ്റെ നാമം. അപ്പോസ്തല പ്രവർത്തനം 16:16, അതിൽ 31-ാം തിരുലിഖിതം വചനം പഠിപ്പിക്കുന്നു, സഹോദരന്മാരെ, രക്ഷ പ്രാപിക്കാൻ വേണ്ടി ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഒരു എളിയ മനുഷ്യൻ നിലവിളിച്ചപ്പോൾ പരിശുദ്ധാത്മാവ് അപ്പോസ്തലനിലൂടെ പറഞ്ഞു കൊടുക്കുകയാണ്, കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ഇത് പരിശുദ്ധാത്മാവ് ലോകത്തോട് പ്രഖ്യാപിക്കുന്ന ഒരു വലിയ സ്വർഗീയ സത്യമാണ്. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. അതാണ് യോഹന്നാന്റെ സുവിശേഷം 17:3 ഏക സത്യ ദൈവമായ അങ്ങയെയും അവിടുന്ന് അയച്ച യേശു ക്രിസ്തുവിനെയും അറിയുക എന്നതാണ് നിത്യജീവൻ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. 1 യോഹന്നാൻ 5:12, ദൈവപുത്രനെ സ്വന്തമാക്കിയവൻ ജീവൻ സ്വന്തമാക്കിയിരിക്കുന്നു, ദൈവപുത്രനെ സ്വന്തമാക്കാത്തവന് ജീവൻ ഇല്ല. ഇത് പരിശുദ്ധാത്മാവ് ലോകത്തെ പഠിപ്പിക്കുന്ന ഒരു സ്വർഗരാജ്യ സത്യമാണ്. ഞാനും നിങ്ങളും എൻ്റെയും നിങ്ങളുടെ ജീവിതത്തിൽ ദൈവപുത്രനെ സ്വന്തമാക്കിയ ഒരു അനുഭവത്തിലാണോ ജീവിക്കുന്നത്? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജീവിതത്തിലെ മിനിറ്റുകളും സമയങ്ങളും മണിക്കൂറുകളും നഷ്ടപ്പെടുത്താതെ യേശു ക്രിസ്തുവിനെ കുറിച്ച് കേൾക്കുക, അവൻ്റെ കുരിശുമരണത്തെ കുറിച്ച് അറിയുക, അവനിലുള്ള പാപക്ഷമയെക്കുറിച്ച് അറിയുക, അവനുള്ള സ്വർഗരാജ്യ പ്രവേശനത്തെക്കുറിച്ച് ചിന്തിക്കുക, അന്വേഷിക്കുക, യേശു ക്രിസ്തുവിൽ ആത്മാവിൻ്റെ നിത്യത ഭദ്രമാക്കാൻ വേണ്ടി ഞാനും നിങ്ങളും അധ്വാനിക്കണമെന്ന് സ്വർഗത്തിലെ എൻ്റെ നിങ്ങളുടെ പിതാവ് ആഗ്രഹിക്കുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. യേശുവിൻ്റെ നാമത്തിൻ്റെ അടുത്ത പ്രത്യേകതയാണ്, അല്ലെങ്കിൽ 7-ാമത്തെ പ്രത്യേകതയാണ്, ഈ നാമത്തിലാണ് അനുഗ്രഹം വാഗ്ദാനം ചെയ്യപ്പെട്ടിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. നാം ഈ ഭൂമിയിൽ ചെയ്യുന്ന ഓരോ പ്രവൃത്തിക്കും വില കൊണ്ടുവരുന്നത് അത് യേശുവിൻ്റെ നാമത്തിൽ ചെയ്യുമ്പോഴാണ്. അതാണ് കൊളോസോസ് ലേഖനം 3:17 വാക്കാലോ
പ്രവർത്തിയാലോ നിങ്ങൾ എന്തു തന്നെ ചെയ്താലും അതെല്ലാം കർത്താവായ യേശു ക്രിസ്തു വഴി പിതാവായ ദൈവത്തിന് കൃതജ്ഞത അർപ്പിച്ചുകൊണ്ട് അവന്റെ നാമത്തിൽ ചെയ്യുവീൻ. ഇത് ഞാനും നിങ്ങൾ പരിശീലിക്കണം. ഇന്ന് നമ്മൾ ഓരോ പ്രവൃത്തികൾ ധാരാളമായി ചെയ്യുന്നുണ്ട്, ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്, പക്ഷേ അതിന് വിലയില്ല, അതിന് സ്വർഗരാജ്യത്തിൽ വിലയില്ല. അഗ്നിശോധനയെ നേരിടുമ്പോൾ പുല്ലും വൈക്കോലും എന്ന പോലെ ഈ പ്രവൃത്തികളെല്ലാം കത്തിച്ചാമ്പലായി പോകും. എന്നാൽ യേശുവിനെ നാമത്തിൽ ചെയ്ത പ്രവൃത്തി സ്വർണ്ണം വെള്ളി എന്ന പോലെ അഗ്നിശോധനയെ അതിജീവിച്ച് അത് പിടിച്ചു നിൽക്കും. അങ്ങനെയുള്ളവന് സ്വർഗരാജ്യത്തിൽ വലിയ സന്തോഷമുണ്ടാകും. പ്രൈസ് ദ ലോർഡ്. പുല്ലുകൊണ്ടും വൈക്കോലുകൊണ്ടും തടി കൊണ്ടും വെള്ളി കൊണ്ടും സ്വർണം കൊണ്ടും ഓരോരുത്തർക്കും പണിയാം. സ്ത്രീക പഠിപ്പിക്കുകയാണ്. എന്നാൽ പുല്ലുകൊണ്ട് വൈക്കോലുകൊണ്ട് പണിയുന്നവന് നഷ്ടം സഹിക്കേണ്ടി വരും. കാരണം അഗ്നിശോധനയെ നേരിടുമ്പോൾ പുല്ലുകൊണ്ടും വൈക്കോലുകൊണ്ടും പണിതത് കത്തിച്ചാമ്പലായി പോകും. ഞാനും നിങ്ങളും യേശുവിനെ നാമത്തിലല്ലാതെ ചെയ്യുന്ന പ്രവർത്തികൾ പുല്ലുകൊണ്ടും വൈക്കോലുകൊണ്ടും പണിതത് പോലെയാണ്. അത് അഗ്നിശോധനയെ നേരിടുമ്പോൾ കത്തിച്ചാമ്പലായി പോകും. അതിനെ നിലനിൽക്കാൻ കഴിയുകയില്ല. ഏത് പ്രവൃത്തിയാണ് നിലനിൽക്കുന്ന പ്രവൃത്തി? വചനം പഠിപ്പിക്കുകയാണ്, യേശുവിൻ്റെ നാമത്തിൽ ചെയ്യുന്ന പ്രവൃത്തി. പ്രൈസ് ദ ലോർഡ്. ഞാനും നിങ്ങൾ ഇതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? ദൈവപുത്രനായ യേശു തന്നെ ഇതിന് വലിയ സ്ഥാനം കൊടുത്ത് പഠിപ്പിച്ചിട്ടുണ്ട്. മർക്കോസിന്റെ സുവിശേഷത്തിലേക്ക് വരാം. മർക്കോസിന്റെ സുവിശേഷം അതിൽ 9-ാമത്തെ അധ്യായം, അവിടെ നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്? 9-ാമത്തെ അധ്യായത്തിൽ 37-ാമത്തെ വാക്യം, യേശു ഒരു ശിശുവിനെ അവരുടെ അരികിലേക്ക് കൊണ്ടുവന്ന് നിർത്തിയിട്ട് പറഞ്ഞു, ഇതുപോലുള്ള ഒരു ശിശുവിനെ എന്റെ നാമത്തിൽ സ്വീകരിക്കുന്നവൻ എന്നെ സ്വീകരിക്കുന്നു. അപ്പോൾ ഒരു ശിശുവിനെ സ്വീകരിക്കുമ്പോൾ ആരുടെ നാമത്തിൽ സ്വീകരിക്കണം? ചുമ്മാ ഒരു ശിശുവിനെ സ്വീകരിച്ച് അതിന് വേണ്ടത് ചെയ്താൽ അത് നിലനിൽക്കുന്ന പ്രവൃത്തിയല്ല. എന്നാൽ യേശുവിനെ നാമത്തിൽ ഒരു എളിയ മനുഷ്യനെ സ്വീകരിച്ചാൽ, നിങ്ങളുടെ അടുത്തേക്ക് ഒരു വ്യക്തി വരുമ്പോൾ ആ വ്യക്തിയെ യേശുവിനെ നാമത്തിൽ സ്വീകരിച്ചാൽ അതിന് വിലയുണ്ട്. അത് നിലനിൽക്കുന്ന പ്രവൃത്തിയാണ്. ഒരു ദരിദ്രൻ വരുന്നു, അല്ലെങ്കിൽ ഒരു ഭിക്ഷക്കാരൻ വരുന്നു, അതുമല്ലെങ്കിൽ ഒരു ചെറിയൊരു മനുഷ്യൻ വരുന്നു, അതുമല്ലെങ്കിൽ ഒരു ബഹുമാന്യ ദേഹം വരുന്നു, ഒരു വിശിഷ്ടാതിഥി വരുന്നു, ഒരു ബന്ധു വരുന്നു, ഒരു സ്വന്തക്കാരൻ വരുന്നു, നിങ്ങളുടെ അധ്യാപകൻ വരുന്നു, നിങ്ങളുടെ നേതാവ് വരുന്നു, നിങ്ങളുടെ പ്രധാനമന്ത്രി വരുന്നു, ആരും ആയിക്കൊള്ളട്ടെ, നിങ്ങളുടെ അരികിലേക്ക് ഒരു മനുഷ്യൻ വരുമ്പോൾ ആ മനുഷ്യനെ യേശുവിൻ്റെ നാമത്തിലാണ് നിങ്ങൾ സ്വീകരിക്കേണ്ടത്. സഹോദര, യേശുവിൻ്റെ നാമത്തിൽ സ്വാഗതം എന്ന് പറയണം. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ സ്വീകരിക്കുന്നു എന്ന് പറയണം. യേശുവിന്റെ നാമത്തിൽ സ്വീകരിക്കുന്ന പ്രവൃത്തിയാണ് നിലനിൽക്കുന്ന പ്രവൃത്തി. ഹല്ലേലൂയ. അല്ലാത്ത പ്രവൃത്തിയെല്ലാം പുല്ലും വൈക്കോലും കൊണ്ട് നിർമ്മിക്കുന്നത് പോലെ അത്രേ അത് കത്തിച്ചാമ്പലായി പോകും. പ്രൈസ് ദ ലോർഡ്. യേശു പറഞ്ഞു, എൻ്റെ നാമത്തിൽ ഈ ഇതുപോലൊരു ശിശുവിനെ എൻ്റെ നാമത്തിൽ സ്വീകരിച്ചാൽ അവന് പ്രതിഫലമുണ്ട്. വീണ്ടും മർക്കോസിന്റെ സുവിശേഷം 9-ാമത്തെ അധ്യായം 41-ാം തിരുലിഖിതം, മർക്കോസ് 9:41, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ ക്രിസ്തുവിനുള്ളവരാകയാൽ അവൻ്റെ നാമത്തിൽ ആരെങ്കിലും നിങ്ങൾക്ക് ഒരു പാത്രം വെള്ളം കുടിക്കാൻ തന്നാൽ അവന് പ്രതിഫലം ലഭിക്കാതിരിക്കുകയില്ല. നമ്മൾ വെള്ളം കൊടുക്കുന്നുണ്ട്, ഭക്ഷണം കൊടുക്കുന്നുണ്ട്, ചോറ് കൊടുക്കുന്നുണ്ട്, താമസസൗകര്യം കൊടുക്കുന്നുണ്ട്, ഒരുപാട് കാര്യങ്ങൾ സുവിശേഷ വേലക്കാർക്ക് വേണ്ടി ചെയ്യുന്നുണ്ട്, ദശാംശം കൊടുക്കുന്നുണ്ട്, ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. എന്നാൽ അത് യേശുവിൻ്റെ നാമത്തിൽ ചെയ്യണമെന്ന് വിശുദ്ധ ലിഖിതത്തിൽ യേശു ദൈവപുത്രൻ ദൈവമക്കളെ പഠിപ്പിക്കുകയാണ്. എന്റെ നാമത്തിൽ ഒരു ഗ്ലാസ് വെള്ളം തന്നാൽ അവന് പ്രതിഫലം ലഭിക്കാതിരിക്കില്ലെന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. വെള്ളം കൊടുക്കുമ്പോൾ യേശുവിൻ്റെ നാമത്തിൽ കൊടുക്കണം, ഭക്ഷണം കൊടുക്കുമ്പോൾ യേശുവിൻ്റെ നാമത്തിൽ കൊടുക്കണം, നേർച്ചയിടുമ്പോൾ യേശുവിൻ്റെ നാമത്തിൽ നേർച്ചയിടണം, ദശാംശം കൊടുക്കുമ്പോൾ യേശുവിൻ്റെ നാമത്തിൽ കൊടുക്കണം. ആ ദശാംശത്തിന് കവർ പള്ളിയിൽ കൊണ്ടുവന്നിട്ട് അച്ഛനയിൽ കൊടുക്കുമ്പോൾ, അച്ഛാ യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ ദശാംശം സ്വീകരിക്കണം എന്ന് പറഞ്ഞ് യേശുവിൻ്റെ നാമത്തിൽ അത് ഏൽപ്പിച്ചു കൊടുക്കണം. അച്ഛൻ യേശുവിൻ്റെ നാമത്തിൽ ആ ദശാംശം സ്വീകരിക്കണം. കൊടുക്കൽ വാങ്ങലുകൾക്ക് ദൈവരാജ്യം വെച്ചിരിക്കുന്ന ഒരു നിയമമാണ്, യേശുവിൻ്റെ നാമത്തിൽ കൊടുക്കണം, യേശുവിൻ്റെ നാമത്തിൽ വാങ്ങിക്കണം. ഇത് ഞാനും നിങ്ങളും പരിശീലിക്കണം, നമ്മുടെ മക്കളെ പഠിപ്പിക്കണം, അവരെ പരിശീലിപ്പിക്കണം. ശാരീരികമായ പരിശീലനം കൊണ്ട് കുറച്ച് പ്രയോജനമുണ്ട്, എന്നാൽ ആത്മീയത എല്ലാ വിധത്തിലും വിലയുള്ളതാണ്. എന്തെന്നാൽ അത് ഈ ലോകത്തെയും വരാനിരിക്കുന്ന ജീവിതത്തെയും സംബന്ധിച്ച വാഗ്ദത്തങ്ങൾ ഉൾക്കൊള്ളുന്നു. 1 തിമോത്തിയോസ് 4:8 പഠിപ്പിക്കുകയാണ്. മാത്രമല്ല അത്തായി 28:20 പഠിപ്പിക്കുകയാണ്, ഞാൻ നിങ്ങളോട് കൽപ്പിച്ചിട്ടുള്ള എല്ലാം അനുസരിക്കാൻ നിങ്ങൾ പോയി അവരെ പഠിപ്പിക്കണം. ഈശോ കൽപ്പിച്ചിരിക്കുന്ന കാര്യമാണ്, നിങ്ങൾ എന്തു തന്നെ ചെയ്ത് കൊടുത്താലും എന്തു തന്നെ വാങ്ങിയാലും യേശുവിൻ്റെ നാമത്തിൽ, ദൈവപുത്രനായ യേശുവിൻ്റെ നാമത്തിൽ കൊടുക്കണം, യേശുവിൻ്റെ നാമത്തിൽ വാങ്ങണം. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് നിങ്ങൾ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ യേശുവിൻ്റെ നാമത്തിൽ തന്നെ നിങ്ങൾ കേൾക്കണം.
ഞാൻ നിങ്ങളോട് സംസാരിക്കുമ്പോൾ യേശുവിന്റെ നാമത്തിലാണ് സംസാരിക്കുന്നത്. ഞാൻ നിങ്ങളുടെ അരികിലേക്ക് വരുമ്പോൾ യേശുവിന്റെ നാമത്തിൽ വരണം. നിങ്ങൾ എന്നെ സ്വീകരിക്കുമ്പോൾ യേശുവിന്റെ നാമത്തിൽ സ്വീകരിക്കണം. എല്ലാ കൊടുക്കൽ വാങ്ങലുകളുടെയും എല്ലാ ക്രയവിക്രയങ്ങളുടെയും ഇടയിൽ നിൽക്കേണ്ട അടിസ്ഥാന ബേസ്മെന്റ് യേശു നാമത്തിൽ കൊടുക്കുന്നു, യേശു നാമത്തിൽ വാങ്ങുന്നു എന്നുള്ളത് അത്രേ. ഹല്ലേലൂയ. വീണ്ടും മത്തായിയുടെ സുവിശേഷം അതിൽ 18:20 രണ്ടോ മൂന്നോ പേർ എന്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുന്നിടത്ത് അവരുടെ മധ്യേ ഞാനുണ്ടായിരിക്കും. ഒരുമിച്ച് കൂടുമ്പോൾ വെറുതെ കുറെ ഫുട്ബോളിന്റെ പേരിൽ ഒരുമിച്ച് കൂടിയാൽ അവിടെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അത്ഭുതങ്ങൾ നടക്കുമെന്ന് വിചാരിക്കരുത്. ക്രിക്കറ്റിന്റെ പേരിൽ ഒരുമിച്ച് കൂടുന്നവരുണ്ട്, രാഷ്ട്രീയത്തിന്റെ പേരിൽ ഒരുമിച്ച് കൂടുന്നവരുണ്ട്. അതല്ല പ്രധാനപ്പെട്ട കാര്യം. ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുകയാണ്, നിങ്ങൾ എന്ത് കാര്യത്തിന് വേണ്ടി സമ്മേളിച്ചാലും യേശുവിന്റെ നാമത്തിൽ ഒരുമിച്ച് കൂടണം. നിങ്ങൾ വായനശാലയിൽ സമ്മേളിക്കുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങളൊരു ചായക്കടയിൽ കയറുമ്പോൾ, നിങ്ങളൊരു ഭവനത്തിൽ സമ്മേളിക്കുമ്പോൾ, പ്രാർത്ഥിക്കാൻ കൂടുമ്പോൾ, പഠിക്കാൻ കൂടുമ്പോൾ, സ്കൂളിൽ കൂടുമ്പോൾ യേശുവിൻ്റെ നാമത്തിൽ പ്രവേശിക്കണം, യേശുവിൻ്റെ നാമത്തിൽ കൂടണം. അവിടെ യേശുക്രിസ്തുവിൻ്റെ ആത്മാവ് നിങ്ങളെ നയിച്ചു കൊണ്ടിരിക്കും. പ്രൈസ് ദ ലോർഡ്. യേശുവിൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുന്നിടത്ത് രണ്ട് പേര് കൂടിയാൽ മതി, അതിൻ്റെ നടുവിൽ യുഗാന്ത്യം വരെ ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞാൽ യേശുവിൻ്റെ സാന്നിധ്യം ഉണ്ട്. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. വേറൊരു വാക്യം പറഞ്ഞാൽ യേശുവിനെ നാമത്തിൽ ചെയ്യുന്ന എല്ലാ സംഗതികളുടെയും ഇടയിൽ യേശു ഉണ്ട്. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. അതുകൊണ്ട് നമ്മുടെ ഒരു ചിന്ത, നമ്മുടെ ഒരു വാക്ക്, നമ്മുടെ ഒരു പ്രവൃത്തി, അത് നിലനിൽക്കുന്ന വാക്കാകാൻ, അത് പ്രതിഫലം കൊണ്ടുവരുന്ന പ്രവൃത്തിയാകാൻ ദൈവപുത്രൻ പഠിപ്പിക്കുകയാണ്, അത് യേശുവിൻ്റെ നാമത്തിൽ പറയണം, യേശുവിൻ്റെ നാമത്തിൽ അത് ചെയ്യണം. നമ്മളത് ചെയ്ത് പഠിക്കണം, മറ്റുള്ളവരെ പരിശീലിപ്പിക്കണം, മറ്റുള്ളവരെ പഠിപ്പിക്കണം. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇങ്ങനെയുള്ള സംഗതികളെ നമ്മൾ ലാഘവ ബുദ്ധിയോടെ ചിന്തിക്കരുത്. ഇതിനെ നമ്മൾ ദൈവപുത്രൻ പഠിപ്പിച്ചതായതുകൊണ്ട് ഇതിനെ നമ്മൾ വേണ്ട വില കൊടുത്ത് പ്രാധാന്യത്തോടുകൂടെ തന്നെ ഇതിനെ കാണുകയും ചിന്തിക്കുകയും സ്വീകരിക്കുകയും ചെയ്യണമെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യേശുനാമത്തിൻ്റെ അടുത്ത പ്രത്യേകതയാണ് ഇത്, സകലത്തിൻ്റെ മേലും അധികാരമുള്ള നാമമാണ് യേശു എന്ന നാമം. പ്രൈസ് ദ ലോർഡ്. ഈ എട്ടാമത്തെ പ്രത്യേകതയാണ് യേശുനാമം സകലത്തിൻ്റെ മേലും അധികാരമുള്ള നാമമാണ്. ഫിലിപ്പി 2:9 ആകയാൽ ദൈവം അവനെ ഉയർത്തി എല്ലാ നാമങ്ങൾക്കും ഉപരിയായ നാമം നൽകുകയും ചെയ്തു. ഇത് യേശുവിൻ്റെ നാമത്തിന് മുമ്പിൽ സ്വർഗത്തിലും ഭൂമിയിലും പാതാളത്തിലുമുള്ള സകലരും മുട്ടുകൾ മടക്കുന്നതിനും യേശു കർത്താവാണെന്ന് പിതാവായ ദൈവത്തിൻ്റെ മഹത്വത്തിനായി എല്ലാ നാവുകളും ഏറ്റു പറയുന്നതിന് വേണ്ടി അത്രേ. പിതാവായ ദൈവത്തിൻ്റെ മനസ്സിലെ വലിയൊരാഗ്രഹമാണ് സകല മുട്ടുകളും യേശുവിൻ്റെ നാമത്തിൻ്റെ മുമ്പിൽ മടങ്ങണം. വേർവാക്കി പറഞ്ഞാൽ എല്ലാ അധികാരങ്ങൾക്കും മുകളിൽ, എല്ലാ നാമങ്ങൾക്കും മുകളിൽ ഉപരിയായ നാമമായി യേശുവിൻ്റെ നാമം നിൽക്കണം. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, എല്ലാ നാമങ്ങൾക്കും ഉപരിയായ നാമമാണ് യേശുവിൻ്റെ നാമം. യേശുനാമത്തിൻ്റെ എട്ടാമത്തെ പ്രത്യേകതയാണ്, അല്ലെങ്കിൽ യേശുനാമത്തിൻ്റെ എട്ടാമത്തെ അഭിഷേകമാണ് ഇത്, എല്ലാ നാമത്തിൻ്റെ മേലും അധികാരമുള്ള നാമമാണ്. നിങ്ങൾക്ക് രോഗമുണ്ടോ? രോഗത്തിൻ്റെ മേൽ അധികാരമുള്ള നാമമാണ് യേശുനാമം. കടബാധ്യതയുണ്ടോ? അതിൻ്റെ മേൽ അധികാരമുള്ള നാമമാണ് യേശുവിൻ്റെ നാമം. ശത്രുപീഡയുണ്ടോ? അതിൻ്റെ മേൽ അധികാരമുള്ള നാമമാണ് യേശുവിൻ്റെ നാമം. പ്രപഞ്ചത്തിൻ്റെ മേലും ഭൂമിയുടെ മേലും അധികാരമുള്ള നാമമാണ് യേശു എന്ന നാമം. ദുഃഖത്തിൻ്റെ മേലും തകർച്ചയുടെ മേലും അധികാരമുള്ള നാമമാണ് യേശു എന്ന നാമം. സമസ്ത കാര്യങ്ങളുടെ മേലും സകല വിഷയങ്ങളുടെ മേലും അധികാരമുള്ള നാമമാണ് യേശു എന്ന നാമം. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. വീണ്ടും യേശുനാമത്തിൻ്റെ 9 പ്രത്യേകതയാണ് ഇത്, ആവശ്യങ്ങളിൽ വിളിക്കാവുന്ന ശക്തിയുള്ള നാമമാണ് യേശുനാമം. ഒരു മനുഷ്യൻ്റെ വളരെ ക്ലേശം നിറഞ്ഞ സമയത്ത് പെട്ടെന്ന് വിളിക്കാവുന്ന നാമമാണ് യേശു എന്ന നാമം. സാധാരണ നാട്ടുമുറങ്ങളിൽ കാണുന്നുണ്ട്, എന്തെങ്കിലും പ്രശ്നം വന്ന ഉടനെ അമ്മേ എന്ന് നിലവിളിക്കുന്നത് കണ്ടിട്ടുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അമ്മേ എന്ന് വിളിച്ചാൽ എന്താ, ഒരു ചെറിയൊരു ആശ്വാസം ഉണ്ടാകുന്നല്ലാതെ അമ്മയോട് ഓടി വന്ന് രക്ഷിക്കുന്ന നിർബന്ധമൊന്നുമില്ല. പക്ഷേ മനുഷ്യൻ പെട്ടെന്ന് സങ്കേതം കണ്ടെത്തുന്ന, ആശ്വസിപ്പിക്കുന്ന രക്ഷയുടെ ഒരു നാമമായിട്ട് അമ്മേ അമ്മേ എന്ന് വിളിച്ച് ശീലിച്ചിരിക്കുകയാണ്.
സത്യത്തിൽ ഇതല്ല ബൈബിൾ പഠിപ്പിക്കുന്നത്. ബൈബിൾ എന്താ പഠിപ്പിക്കുന്നത്? ഒരു അനർത്ഥം വരുമ്പോൾ, ഒരു ദുരിതം വരുമ്പോൾ, ഒരു വലിയ കടബാധ്യത വരുമ്പോൾ, ഒരു വലിയ മരണത്തിന്റെ സാഹചര്യം ഉണ്ടാകുമ്പോൾ, കൊടിയ ഭീകരത സംസ്കാര താണ്ഡവം ആടുമ്പോൾ, മനുഷ്യന്റെ എല്ലാ ആശ്രയം വിടുമ്പോൾ അവൻ വിളിക്കേണ്ട നാമമാണ് യേശുവേ, യേശുവേ. ഇങ്ങനെ വിളിക്കണം. പ്രൈസ് ദി ലോർഡ്. അവൻ വിളിച്ചപേക്ഷിക്കേണ്ട നാമമാണ്, വിളിക്കേണ്ട നാമമാണ്, മനുഷ്യൻ വിളിക്കേണ്ട നാമമാണ് യേശു എന്ന നാമം. ആവശ്യ നേരങ്ങളിൽ വിളിക്കേണ്ട ഉറപ്പുള്ള നാമമാണ് യേശു എന്ന നാമം. ഇതിനെക്കുറിച്ച് വിശുദ്ധ ലോറൻസ് ജസ്റ്റീനിയൻ, സഭയിലൊരു വലിയ വിശുദ്ധനാണ് വിശുദ്ധ ലോറൻസ് ജസ്റ്റീനിയൻ. വിശുദ്ധ ലോറൻസ് ജസ്റ്റീനിയൻ ഇതിനെക്കുറിച്ച് പറയുന്നത് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം. നിങ്ങൾ രോഗബാധിതരും സന്താപക്ഷതരും ഭയചകിതരും പൈശാചിക പ്രലോഭന വിധേയരും മാനവ ആക്രമണ വിവശരുമാണെങ്കിൽ യേശുവിൻ്റെ തിരുനാമം ഉറക്കെ വിളിക്കുക. ആവശ്യ നേരങ്ങളിൽ വിളിക്കാവുന്ന ഉറപ്പുള്ള സങ്കേതമാണ് യേശു എന്ന നാമം. പ്രൈസ് ദി ലോർഡ്. ഇതിനെക്കുറിച്ച് സുഭാഷിതങ്ങളുടെ പുസ്തകം 18:10 പഠിപ്പിക്കുന്നതിനെയാണ് കർത്താവിൻ്റെ നാമം ബലിഷ്ഠമായ ഒരു ഗോപുരമാണ്, നീതിമാൻ അതിൽ ഓടി കയറി സുരക്ഷിതനായി വസിക്കുന്നു. വലിയ ഒരു ഗോപുരത്തിലേക്ക് ഓടി കയറുന്നത് പോലെയാണ് ഒരു ആപത്ത് ഘട്ടത്തിൽ യേശുവേ എന്ന് വിളിക്കുന്നത്. സുഭാഷിതം 18:10 കർത്താവിൻ്റെ നാമം ബലിഷ്ഠമായ ഒരു ഗോപുരമാണ്, നീതിമാൻ അതിൽ ഓടി കയറി സുരക്ഷിതനായി കഴിയുന്നു. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. യേശുനാമത്തിൻ്റെ അടുത്ത പ്രത്യേകതയാണ്, 10th മരണനേരത്ത് ഉരുവിടാവുന്ന നാമമാണ് യേശു എന്ന നാമം. പലരും ഈശോ മറിയ യോസേപ്പ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിന് തെറ്റുണ്ടെന്ന് എനിക്കറിയാൻ പാടില്ല. എന്നാൽ എനിക്കൊരു കാര്യം അറിയാം, സ്വർഗം ആഗ്രഹിക്കുന്നത് ഞാനും നിങ്ങളും എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൻ്റെ നിർണായക ഘട്ടങ്ങളെല്ലാം ഉരുവിടേണ്ട നാമമാണ് യേശു എന്ന നാമം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശു എന്ന നാമം, ഇതാണ് സ്വർഗം നമുക്ക് വിളിക്കാൻ വേണ്ടി തന്നിരിക്കുന്ന നാമം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അനേകം വിശുദ്ധര് ഈ ലോകത്തിൽ ദൈവത്തിന്റെ ഹൃദയത്തിന്റെ മർമ്മം അറിഞ്ഞ വിശുദ്ധര് അവർ മരിച്ചിരുന്നപ്പോൾ എന്താ ചെയ്തിരുന്നത്? യേശുവേ, യേശുവേ എന്ന് വിളിച്ച് ആ നാമം മാത്രമാണ് അവരുടെ അദരങ്ങളിൽ ഉണ്ടായിരുന്നത്. തിരുസഭയിലെ ഉന്നതയായ ഒരു വിശുദ്ധയാണ് വിശുദ്ധ ജവാൻ ഓഫ് ആർക്ക്. ആ വിശുദ്ധ മരിക്കുമ്പോൾ യേശു 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 നാമം ഉരുവിട്ട് ഉരുവിട്ടാണ് വിശുദ്ധ ജവാൻ ഓഫ് ആർക്ക് മരിച്ചത്. വലിയൊരു മറ്റൊരു വിശുദ്ധയാണ് വിശുദ്ധ മാർഗരറ്റ് മേരി ആലക്കോക്ക്. ഈ വിശുദ്ധ മാർഗരറ്റ് മേരി ആലക്കോക്ക് മരിക്കുമ്പോൾ ഈ മാർഗരറ്റ് മേരി ആലക്കോക്കിൻ്റെ അദരങ്ങളിൽ യേശു 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 എന്ന തിരുനാമം മാത്രമാണ് ഉണ്ടായിരുന്നതെന്ന് ചരിത്രം പഠിപ്പിക്കുന്നു. ഇങ്ങനെ ആയിരക്കണക്കിന് വിശുദ്ധര് സഭയിലുണ്ട്. യേശുവിൻ്റെ നാമം വിളിച്ച് മരണം ഈ ലോകത്തിൽ നിന്ന് സ്വർഗത്തിലേക്ക് പാസ് ചെയ്തു പോയ അനേകായിരക്കണക്കിന് വിശുദ്ധർ. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നാം ഈ നാമത്തിൽ നിന്ന് പുറപ്പെട്ടു വന്നു. നാം ഈ നാമം വിളിച്ചപേക്ഷിച്ച് ഈ ലോകത്തിൽ സ്വർഗത്തിൻ്റെ സമ്പത്തിനെ സ്വീകരിക്കുന്നു. നാം ഈ നാമം ധരിക്കാൻ വേണ്ടി നിയോഗിക്കപ്പെട്ടിരിക്കുകയാണ്. നിയമാവർത്തന പുസ്തകം 28:10 വചനം പഠിപ്പിക്കുന്നു, കർത്താവിൻ്റെ നാമം നീ വഹിക്കുന്നത് കാണുമ്പോൾ ലോകത്തിലുള്ള എല്ലാ ജനങ്ങളും നിങ്ങളെ ഭയപ്പെടും. പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ നാമം നീ വഹിക്കുന്നത് കാണുമ്പോൾ ലോകത്തിലുള്ള എല്ലാ ജനങ്ങളും നിന്നെ ഭയപ്പെടും. നീ ഒരു പ്രതികൂലത നേരിടാൻ വേണ്ടി പോകുമ്പോൾ നീ കർത്താവിൻ്റെ നാമം പിടിച്ചുകൊണ്ട് പോകണം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യേശു എന്ന നാമം നൽകപ്പെടുന്നതിന് മുമ്പ് ഇത്ര ഇത് അതിശക്തമായ നാമമാണ്. ഇത് നൽകപ്പെടുന്നതിന് മുമ്പ് മനുഷ്യർക്ക് ഇങ്ങനെ നാമം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവരുപയോഗിച്ചിരുന്നത് ദൈവം കർത്താവ് എന്ന നാമമാണ്. ആ നാമത്തിന് പോലും അത്ഭുത ശക്തി ഉണ്ടായിരുന്നു. അതിന് ഉദാഹരണം പറയാം. പല പോലെ ഹിമാലയ പർവ്വതം പോലെ ഭീകരരൂപിയായി നിൽക്കുന്ന ഗോലിയാത്തിൻ്റെ മുമ്പിൽ ഇതാ ഒരു ചെറുപയ്യൻ ദാവീദ് നിൽക്കുകയാണ്. ഈ ദാവീദിനെ കണ്ടപ്പോൾ ഈ ഭീകരരൂപിയായ ഹിമാലയ പർവ്വതമുള്ള ഗോലിയാത്ത് അലറി അവൻ അമറിക്കൊണ്ട് പറയുകയാണ്, എന്താ ഒരു പട്ടിയെ കൊല്ലാൻ എന്ന പോലെ നീ വടിയും കല്ലുമായിട്ട് എൻ്റെ നേരെ വരുന്നത്? നിന്നെ ഇപ്പോൾ ഞാൻ പിച്ചി ചീന്തി ഈ ആകാശത്തിലെ പക്ഷികൾക്കും പറവകൾക്കും ഭക്ഷണമായി ഇട്ടുകൊടുക്കും എന്ന് പറഞ്ഞ് അവൻ ദാവീദിന് നേരെ കുതിച്ചു ചാടുകയാണ്. ഉടനെ ദാവീദ് പറഞ്ഞെന്താണെന്നറിയോ? സാമുവേൽ പ്രവാചകന്റെ
ഒന്നാം പുസ്തകത്തിൽ പതിനേഴാം അധ്യായത്തിൽ നാൽപ്പത്തി അഞ്ചാം തിരുലിഖിതം, വാളും കുന്തവും ചാട്ടുളിയുമായി നീ എന്നെ നേരിടാൻ വരുന്നു, ഞാനാകട്ടെ നീ നിന്ദിച്ച ഇസ്രായേൽ സേനകളുടെ ദൈവമായ സൈന്യങ്ങളുടെ കർത്താവിന്റെ നാമത്തിലാണ് വരുന്നത്. ആ യുദ്ധത്തിൽ ആര് വിജയം പ്രാപിച്ചു? ഒരു ചെറു കല്ലുകൊണ്ട് ഒരു വീക്ക്. ഇതാ ഹിമാലയ പർവ്വതമുള്ള ഈ ഗോലിയാത്ത് മലന്നടിച്ച് അവിടെ കിടക്കുകയാണ്. ഈ ദാവീദ് ഓടി ചെന്ന് അതിനെ ഞാൻ നെഞ്ചത്തേക്ക് ചാടി കയറി നിന്നിട്ട് അവൻ്റെ കയ്യിൽ നിന്ന് വാളൂരി രണ്ട് കൈ കൊണ്ട് ആഞ്ഞു പൊക്കി ആഞ്ഞാഞ്ഞ് വെട്ടി ഏതാണ്ട് കോടാലി കൊണ്ട് കപ്പളം മുറിക്കുന്ന പോലെ അവൻ്റെ കഴുത്ത് മുറിച്ച് അവൻ്റെ തലയും ചുമന്നുകൊണ്ട് ഇതാ ദാവീദ് നടക്കുകയാണ്. ഹല്ലേലൂയ്യ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുപോലെ ഒരു മനുഷ്യനെ ശക്തമാക്കുന്ന സംഗതിയാണ് ദൈവത്തിൻ്റെ നാമം, യേശുവിൻ്റെ നാമം. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ്യ. ഈ നിമിഷങ്ങളിൽ നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. പ്രിയ ദൈവവൈദ്യരെ, ഇതൊരു നിസ്സാര സംഗതിയെ നീ ഗണിക്കരുത്. ഇതിനെ നീ ലാഘവബുദ്ധിയോടെ സമീപിക്കരുത്. ഇത് സ്വർഗത്തിൽ നൽകിയിരിക്കുന്ന അഗ്നിനാമമാണ്, ഇത് അഗ്നി അഭിഷേകമാണ്. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് ഈ നിമിഷങ്ങളിൽ പ്രാർത്ഥിക്കാം. റോമാലേഖനം 10:12 തന്നെ വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരുടെ മേലും അവിടുന്ന് തൻ്റെ സമ്പത്ത് വർഷിക്കുന്നു. എന്തെന്നാൽ കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരും രക്ഷ പ്രാപിക്കും. കരങ്ങൾ ഉയർത്തുന്നു, കണ്ണുകൾ അടയ്ക്കുന്നു, ഹൃദയം എളിമപ്പെടുത്തുന്നു. നിങ്ങൾക്കിപ്പോൾ രോഗമാണോ, ക്ഷീണമാണോ, വലിയ തകർച്ചയാണോ, വിശ്വാസക്കുറവാണോ, പൈശാചികപീഡയാണോ, നിരീശ്വരചിന്തയാണോ, ദൈവനിഷേധമാണോ, എന്താണ് നിങ്ങളെ തകർത്തുകൊണ്ടിരിക്കുന്നത്? ആ തകർച്ചയിലേക്ക് ദൈവ പൈതലേ നീ യേശുവിൻ്റെ നാമത്തെ വിളിക്കുക. കരങ്ങൾ ഉയർത്തി ഉറക്കെ വിളിക്കുന്നു, യേശുവേ. ശക്തിയുടെ അഭിഷേകമേ യേശുവേ, ജീസസ് ക്രൈസ്റ്റ്, മരണത്തെ ജയിച്ചവനെ, കർത്താവായി അധിപതിയായി എന്നെന്നും നീ വാഴണമേ, കർത്താവായി അധിപതിയായി എന്നെന്നും നീ വാഴണമേ. കരങ്ങൾ ഉയർത്തി എല്ലാവരും സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഓ കർത്താവേ, അങ്ങയുടെ നാമത്തിന്റെ അത്ഭുത ശക്തിയാൽ എല്ലാ പൈശാചികളും വിട്ടുപോകട്ടെ. കർത്താവേ, യേശു നാമത്തെ കുറിച്ച് കഴിഞ്ഞ നാളുകളിൽ നിന്ദിച്ചു, യേശു നാമത്തെ അവഗണിച്ചു, യേശു നാമത്തെ പുച്ഛിച്ചു, യേശുവിനെ കുറിച്ച് ലജ്ജിച്ചു, അതുവഴി വന്ന എല്ലാ തിന്മയുടെ കെട്ടുകളും അഴിയട്ടെ. കർത്താവേ, ആരാധിക്കാൻ, ദൈവത്തെ വിളിക്കാൻ, ദൈവത്തിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കാൻ, യേശുവിന്റെ നാമത്തെ ഏറ്റുപറയാൻ, യേശുവിന്റെ നാമത്തെ പ്രഘോഷിക്കാൻ, യേശുവിന്റെ നാമത്തെ വഹിക്കാൻ, യേശുവിന്റെ നാമത്തെ ഉയർത്തി നടത്താൻ, യേശുവിന്റെ നാമത്തെ മഹത്വപ്പെടുത്താൻ ദൈവവചനം നൽകിയിരിക്കുന്ന കടപ്പാടുകളെല്ലാം ലംഘിച്ച് തന്നിഷ്ടപ്രകാരം നടന്നു, അതുവഴി വന്ന എല്ലാ പൈശാചികളും ഇപ്പോൾ യേശു നാമത്തിൽ വിട്ടുമാറി പോകട്ടെ. കരങ്ങൾ ഉയർത്തി ഒരിക്കൽ കൂടെ വിളിക്കുന്നു, യേശുവേ, മരണത്തെ ജയിച്ചവനേ, ജീസസ് യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. യേശു നാമത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും നിത്യജീവന്റെ അഭിഷേകം ഉണ്ടാകട്ടെ. ആമേൻ.